자, 삼부를 하자. 어? 삼부는 간다. 삼부를 안 간다는 건 안다. അവനെ ഈ പ്രായത്തിൽ എനിക്ക് നാട്ടുകാരെ ഇന്ന് അടി വാങ്ങിച്ചു തരുമെന്നാണ് തോന്നണത്. നിനക്ക് രണ്ടടി കിട്ടേണ്ട അത്യാവശ്യം തന്നെ. ഇപ്പൊ പ്രശ്നം എന്ത്? വായിച്ചു പോണം. ഇതാണോ പ്രശ്നം? ഇട ഇത് ശംഭുവിന് ആരും എഴുതി കൊടുത്തല്ല, ശംഭു എഴുതിയൊന്നും അല്ലല്ലോ. ആരെഴുതിയിരുന്നാലും പ്രശ്നമല്ലേ ചാ. ഇടയി കൊച്ചു പിള്ളേരാകുമ്പോ ഇങ്ങനത്തെ പല തമാശകൾ കാണിച്ചു തന്നിരിക്കും. നീ എന്നെക്കാളും വലിയ പഴഞ്ചനായി പോയല്ലോ മക്കളെ. അച്ഛൻ അങ്ങനെയൊക്കെ പറയാച്ചാ, പെൺപിള്ളേർ അച്ഛനമ്മമാരും ഒന്ന് എന്റെ കഴുത്തിനല്ലേ കുത്തിപ്പിടിക്കൂ. അങ്ങനൊന്നും സംഭവിക്കില്ലടാ. ഡേയ്, ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്തെ ഞാനിതുപോലെ എന്തൊക്കെ കുസൃതികൾ ഒപ്പിച്ചിട്ടുണ്ടെന്നാ. പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താ? പിന്നെ അപ്പഴും ഉണ്ട്, അതിന് മുമ്പും ഉണ്ട്. ഓ ചാ, ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഒരു കൊച്ചിന് ലെറ്റർ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ ഈ മുൻവശത്തെ തൂണിൽ കെട്ടിയിട്ട് അങ്ങ് തല്ലിയായിരുന്നു. അച്ഛൻ പറഞ്ഞാലും ഞാൻ മറക്കൂല. എടാ മക്കളെ, അതൊക്കെ പഴയ കാര്യമല്ലേ. അപ്പൊ അപ്പ അച്ഛൻ ഇപ്പോഴാണ് മോഡേൺ ആയത്? ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെയൊന്നും അല്ലടാ. നല്ല പിള്ളേരാ, നല്ല പിള്ളേരാ. അവനെ കിട്ടട്ടെ എന്റെ കയ്യിൽ. നീ എന്ത് ചെയ്യാൻ പോണു? കത്തിരിക്കുന്നു. നീ എന്ത് ചെയ്യാൻ പോണു? ഞാൻ ഒന്നും ചെയ്യാൻ പോണു, ഞാൻ സംസാരിക്കട്ടെ അവന്റെ അടുത്ത്. സംസാരിച്ചാ മതി കേട്ടാ, കരുതാ കയ്യാൻ കളിക്കൊന്നും നിക്കല്ലേ. ശംഭു, ശംഭു, നീ ശംഭുനെ കണ്ടോടി നീ. ആ, ഞാനും അവനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ലവ് ലെറ്റർ ഒക്കെ കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. അത് കേട്ടപ്പോ തന്നെ എനിക്ക് ആകപ്പാടൊരു നെഞ്ചുവേദന. എന്തിനാത്തു, ലവ് ലെറ്റർ കിട്ടിയതല്ലേ. അത് പറഞ്ഞപ്പോഴാ ആ ലവ് ലെറ്റർ എനിക്കും കൂടെ തരണേ. ഞാൻ ഇതുവരെ പറഞ്ഞ് വായിച്ചിട്ടില്ല. ഇവിടെ അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവേദന പറഞ്ഞ പോലെയല്ലോ നിന്റെ കാര്യം. അല്ല, നാത്തുവിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് പ്രാണവേദന, മോന് പ്രണയവേദന എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇടി അല്ലേ തന്നെ എന്റെ മൂട് ശരിയല്ല. വെറുതെ നിന്റെ വായി ഒന്നും കേൾക്കരുത് കേട്ടോ പെണ്ണെ. ശരി താത്തു, എന്തിനാ ഈ ചൂടാവുന്നത്? നമുക്ക് പതുകെ സമാധാനത്തെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാന്നേ. ശരിയാ, ഞാനും പറഞ്ഞു മനസ്സിലാക്കാം. അയ്യോ, ഇയാളെന്തോ പറഞ്ഞു മനസ്സിലാക്കാന്ന്. ദൈവമേ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ മൂത്തവര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന്? ഇയാള് വലുതായെങ്കിൽ ഒരു കാര്യം ചെയ്യും, വേഗം അക്ഷരമൊക്കെ പഠിച്ചിട്ട് ഇരുന്നൊരു എഴുത്ത് അങ്ങ് എഴുതും. നാത്തു, വരാതിരിക്കുന്ന ചെറുക്കനെയും കൂടി ഇനി വഴി തെറ്റിക്കണം. അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല കേട്ടാ. ഓ, അപ്പൊ എന്റെ ചെറുക്കൻ വഴി തെറ്റി പോയെന്നല്ലേ നീ ഉദ്ദേശിച്ചേ? അവൻ വഴി തെറ്റി പോയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവനല്ലേ ലെറ്റർ കിട്ടിയത്, അവൻ എന്ത് തെറ്റ് ചെയ്തു? ശംഭു, തറ ഇപ്പൊ ചവിട്ടി പൊളിച്ചോ. എന്ത് ലെറ്റർ ഒന്നും എഴുതാൻ പോകരുത് കേട്ടോ. ഞാൻ ലെറ്റർ എഴുതാൻ പോകില്ല. ഞാൻ വിചാരിച്ചു പോകുമെന്ന് പറയാൻ വരുമായിരിക്കും. ചേട്ടാ, എന്തിനാ എന്റെ റൂമിൽ നിന്ന് പരിശോധിക്കുന്നത്? നീ എന്റെ അത് സ്വർണം ഒളിപ്പിച്ച് വെച്ചേക്കല്ലേ, അത് നോക്കാൻ വേണ്ടി കയറി. സ്വർണം? ഞാൻ ഇതുപോലെ ചേട്ടൻ്റെ റൂം ഒന്ന് പരിശോധിച്ചാലോ? കയറി നോക്കണാ, നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. അത് കൊള്ളാം, നമ്മുടെ റൂം ആർക്കാണെങ്കിലും വന്ന് പരിശോധിക്കാൻ നമുക്ക് ആർക്കും ഒന്നും പറ്റൂല. എടാ, എവിടെയാടാ ഭൈ? ഞാൻ ശംഭുവിനെ നോക്കി വന്നേണ്. ശംഭു ഇവിടെ ഒന്നുമില്ല. നീ അല്ല അവന്റെ മാനസ ഗുരു? മാനസ ഗുരു? പിന്നെ അല്ല നിന്നെ കണ്ടല്ലോ അവൻ പഠിക്കണേ. പിന്നെ ഞാൻ എന്തോ പാഠപുസ്തകം അവനെ എല്ലാ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കാൻ. ചേട്ടൻ തരുന്ന കാര്യം നോക്കി പോട്ടെ. നിനക്കറിയാടാ എന്ത്? എന്താ അവന് ലവ് ലെറ്റർ കിട്ടി, എന്തൊക്കെ കിട്ടുമെന്ന് ആർക്കറിയാം? എനിക്ക് എങ്ങനെ അറിയാം? എന്റെ അടുത്ത് ചൂടാ എന്തിനാ? അവൻ്റെ അടുത്ത് ചോദിക്കണം. ഓരോ കാര്യങ്ങൾ അവൻ്റെ എപ്പ കണ്ടാലും കീരി പാമ്പ് പോലെ. ഞാൻ ആ ശംഭുവിനെ വഴിയിട്ട് ചെന്ന്. ആള് നീ പാവാണെങ്കിൽ അവൻ നിന്നെ കണ്ടാണോ പഠിക്കുന്നത് നല്ല സംശയമുണ്ട് എനിക്ക്. കേട്ടടാ, കേട്ടാ നീ ഉത്തണ്ട, അവനെ തന്നെ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു സെക്കൻഡ്, ആരുടെ സൈഡാ, എന്റെ സൈഡാണോ ചേട്ടന്റെ സൈഡാണോ? രണ്ട് സൈഡിലും അല്ല, ഞാനിപ്പൊ നടുക്കായിട്ടാ നിൽക്കുന്നത്. എന്തോ വേണം ഇവ ഒറ്റാണ് ചുമ്മായിരിക്കും. പോടാ തീമാ, വാ നമുക്ക് പോയിട്ട് ശംഭുനെ നോക്കാം. വെറുതെ അവനെ മെക്കിട്ട് തരണം. പോ, നിന്റെ കാര്യം നോക്കടാ. ഉത്തണ്ട നടക്ക, പോ. കൊച്ചിനെ പോയി നോക്കാം, കൊണ്ടു വന്നേ. ശംഭു, ശംഭു എടാ, അവനെ ഇതുവരെ കണ്ടു കിട്ടിയില്ലേ? ഇല്ലമ്മ, കണ്ടില്ലമ്മ. ശംഭു, ചെറുക്കനെ കണ്ടു പോയി ഒളിച്ചിരിക്കാൻ തോന്നുന്നു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും അവനെ കണ്ടു കിട്ടിയാ നീ ഉപദ്രവിക്കാനൊന്നും നിക്കണ്ട കേട്ടോ. അവനെ കാണട്ടാദ്യം. അതാ പറഞ്ഞ, അവനെ കാണുമ്പോ അടിക്കാനും പിടിക്കാനും ഒന്നും നിക്കണ്ട, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാ മതി. ഇപ്പൊ ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിട്ട് വന്നേ ഉള്ളൂ. അതാര്? എന്ത് കാര്യം? പണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്തെ എന്നെ അച്ഛൻ ആ വലിയ തൂണിൽ കെട്ടിയിട്ട് അടിച്ചു. ഓർക്കുന്നുണ്ടോ മുൻവശത്തെ തൂണിൽ കെട്ടിയിട്ട് അടിച്ചോ? അച്ഛനോ? അതിനോ? അത് പിന്നെ പഠിക്കാത്ത
നീ ഇപ്പോഴും അത് കോർത്ത് വെച്ചോണ്ടിരിക്കുവാണോ? പിന്നെ മറക്കാൻ പറ്റും അമ്മ, പുളിവാറിനിട്ട് അടിച്ച അടിയാണ്. പാടിപ്പോഴും ഇവിടെ ഉണ്ട്. പഠിക്കാത്തിന് പുളിവാറിനൊക്കെ വെട്ടി അടിക്കും. അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യോ? എന്താ കാര്യം? അതിവിടെ പ്രസക്തമല്ലല്ലോ. അല്ല, പ്രസക്തമാണെങ്കിൽ അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അപ്പോഴത്തേക്ക് ഞാനൊരു കൊച്ചിന് ലെറ്റർ കൊടുത്ത് അല്ലേ അമ്മ, അത് കൊടുത്ത് വാ, എന്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടായി. അപ്പൊ അച്ഛൻ എന്നെ പിടിച്ചിട്ട് അടിച്ചു. അത് പറഞ്ഞാണ് ശംഭു ഇവിടെ അമ്മ. എന്താ കൊച്ചിന്റെ പേര്? ഏത് കൊച്ചിന്റെ? ലെറ്റർ കൊടുത്ത കൊച്ചിന്റെ. ലെറ്റർ കൊടുത്ത കൊച്ചിന്റെ പേര് സ്മിത എന്നോ ദീപ അങ്ങനെ എന്തോ ആണ്. എന്താണ് അമ്മ പേര്? അറിയത്തില്ലടാ, നമ്മുടെ രണ്ടു വീടിന്റെ അപ്പോൾ അവളെ കെട്ടിച്ചിരിക്കുന്നത്. അപ്പൊ ശംഭുവിനെ കുറിച്ച് എനിക്ക് യാതൊരു പരാതിയില്ല. വിത്ത് ഗുണം 10 ഗുണം എന്നാണല്ലോ. കുടുംബത്തിനെ പറയല്ലേടി, എടി ഹൈസ്കൂളിലെങ്ങാണ്ട് പഠിച്ചപ്പോ ഒരു ലെറ്റർ കൊടുത്തു, അത്രേ ഉള്ളൂ. പ്രായപൂർത്തിയായിരിക്കുമല്ലേ ഇപ്പൊ. എന്തൊക്കെയാണ് പറയണത്? നീ അവ എവിടെയാണ് നോക്ക്. അവനെ ആദ്യം എനിക്ക് അവനെ നേർവഴിക്ക് നടത്തണം. അത് നിങ്ങൾ ഒന്ന് നേർവഴിക്ക് നടന്ന് കാണിക്കും, എന്നിട്ട് മതി അന്വേഷിക്കാൻ. അമ്മ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവല്ലേ അമ്മ. ആരാണ്, പേരെന്താണ്? ചെറുക്കൻ്റെ കാര്യം സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ പണി മുഴുവൻ എനിക്കായി. ദീപ എന്നാണ് സ്മിത എന്നാണ്? ദീപ എന്നല്ലേ അമ്മ, ദീപ എന്നാണെന്ന് തോന്നുന്നു.